നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈഫുമാർ ഡ്രസ് സെയിം ഇടാൻ നിങ്ങൾ പറയുന്ന ഡ്രസ് സെയിം ഇടാന് നിങ്ങൾ ചെല്ലിക്കോ അതിനുള്ള റിപ്ലൈ അതാണ് അതിന്റെ ആൻസർ. പിന്നെ കൂടുതലും ഞമ്മ സെലക്ട് ആക്കി കൂടുതൽ ഡ്രസ് ഞങ്ങൾ സെയിം എടുത്തിന് ഓൾറെഡി മുമ്പേ. പിന്നെ ഇപ്പൊ സെലക്ട് ആക്കുമ്പോ കുറച്ച് ചെയ്തിരുന്നു റസിയ. ഇപ്പൊ സെലക്ട് ആക്കുമ്പോ അങ്ങനെ എന്താ വെച്ചെങ്കിൽ യോർക്ക് രണ്ടാൾക്കും ഒരേപോലത്തെ ഇടാൻ തന്നെ ഇഷ്ടമുള്ളത് അല്ല. അപ്പൊ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. പിന്നെ വേറെ എന്തെന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള നിങ്ങൾ രണ്ടാളും നല്ലോണം, നിങ്ങൾ രണ്ടാളിലും നല്ലോണം സംസാരിക്കുന്നത് ആര്? കണ്ടെങ്കിൽ തിരിച്ചറിയുന്നുള്ള ലെവലാണ് ചെല്ലുന്നുള്ള. കാരണം എന്താ വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ബ്ലോഗിൽ അല്ല വീഡിയോയില് ഞങ്ങൾക്ക് തോന്നില്ല, വീഡിയോയില് കാണുമ്പോ ഞങ്ങൾക്ക് തോന്നുന്ന കുറച്ച് സെയിം പോലെ തോന്നും. നിങ്ങൾക്ക് ഇപ്പൊ ബ്ലോഗിൽ കാണുമ്പോ നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോ ഇപ്പൊ കാണുന്ന ആൾക്കാർ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും ഓരെന്ത് ബോളമാർ അത്ര പേര് അറിയുന്നില്ലേ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഫസ്റ്റ് ടൈം കാണുന്ന ആൾക്ക് ചില ആൾക്കാർക്ക് ഒരേപോലെ തോന്നിക്കൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോ രണ്ടു മൂന്ന് വീഡിയോ നോക്കുമ്പോ നിങ്ങൾക്ക് അത് എന്തായാലും അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഓക്കെ, രണ്ടാളും ഏകദേശം സെയിം ആയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്ക് തോന്നില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ, എന്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ സംസാരിക്കുന്ന ആസിക്കും തോന്നും. പക്ഷെ ഈ ചിലപ്പോ ഈ ഇന്റർവ്യൂല് ഭയങ്കര കുറവായിട്ടുണ്ടാവും ഞാൻ മുണ്ടിട്ടുണ്ടാവും. അത് പറയാൻ പറ്റില്ല, അത് ചില ദോസ്തിന്റെ മൂഡ് പോലുണ്ടാവും. അതാണ്. പിന്നെ കൂടുതൽ ബ്ലോഗിൽ എന്താ വെച്ചെങ്കിൽ ബ്ലോഗിൽ ഞാൻ കൂടുതൽ സംസാരിക്കല് കുറവന്നെ. എന്റെ കോൺസെൻട്രേഷൻ കൂടുതൽ പോയെങ്കിൽ പിന്നെ നമുക്ക് ഡ്രൈവിംഗില് പിന്നെ ബ്ലോഗ് എത്തേണ്ട അടുത്ത് നമുക്ക് എത്താറ എന്തെങ്കിലും അല്ലെങ്കിൽ എത്തുമ്പോ അരമണിക്കൂറിലേ തന്നെ ണ്ടാളേലും കൂടുതൽ സംസാരിക്കുന്ന അങ്ങനെ ഇല്ല. എന്താ വെച്ചെങ്കിൽ യോർ സംസാരിക്കുന്ന ഇപ്പൊ കണ്ടിന്യൂ രണ്ടാളും എന്റെ അഭിപ്രായത്തിൽ രണ്ടാളും തോന്നുന്നു നിങ്ങൾക്ക്. അല്ല ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വെച്ചെങ്കിൽ നിങ്ങള് അല്ല ഇട്ടിട്ടാകുമ്പോ കൊറേ ആള് ചോദിച്ചിട്ടുണ്ടായി സംസാരിക്കും. കൊറേ ആള് ജാടയാന്ന് വരെ ചോദിച്ചിരുന്നു. എന്താ വെച്ചാൽ ഇയാൾ അത്ര വിഷയം പറയുന്നുണ്ടായിട്ട് ആക്റ്റീവ് ഉണ്ടായിട്ടാ. ഒന്നാമത് പുതിയതല്ല, അപ്പൊ ആരും ആക്റ്റീവ് കുറവുണ്ടായി. പിന്നെ ഇപ്പൊ അല്ല ഒന്നില്ല രണ്ടാളും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല ഇതുവരെ കൂടുതൽ അങ്ങനെ ഇല്ല രണ്ടാളും ഒരേപോലെ ആയി അതിച്ച്. അപ്പോ നിങ്ങൾ അടിയാവരുണ്ടോന്നാ? അല്ല ഞമ്മ രണ്ടാളല്ല ഓറ് ഇങ്ങനെയാ എങ്ങനെ ഒരു കറ്റ് ചോദിക്കാതെ ഞങ്ങൾ അങ്ങനെ അടിയാ. ഇതൊരു അടിയാവുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ ഞമ്മ അപ്പുറം ഇപ്പൊ ഗുൽമാലാന്നായിട്ടുണ്ടാവും ഓറെ ക്വസ്റ്റ്യൻ, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ കുടുംബാമോ ചട്ടി മുട്ടിയെന്ന് തട്ടി മുട്ടിയും തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കാം. ായിരിക്കുമ്പോ വിചാരിക്കും നമ്മ കളഞ്ഞ അപ്പൊ അതിനാട്ടി നല്ലത് ഇങ്ങനെ ചെന്നല്ലേ ഞങ്ങൾ അല്ല റസില്ലറൈസറി ചെറിയ എന്തങ്ങനെ വില ഇതായിട്ടാ അടുക്കടുക്കെല്ലാം എടുത്തിട്ടേ. നിങ്ങക്ക് ഏറ്റവും മിസ് ചെയ്യുന്ന ഒരാൾ? മിസ് ചെയ്യുന്ന അങ്ങനെ മിസ്സാന്നാരിപ്പ മിസ്സാന്ന് എല്ലാ ആൾക്കാരും എന്റെ എല്ലാം ഇല്ലാതിച്ചിട്ട് നമ്മളടുത്ത് തന്നെ ഉണ്ട് എല്ലാവരും മിസ്സാന്ന് ആൾക്കാരും. ഇപ്പൊ ഞമ്മ ഇത് ഉപയോഗിക്കുവാ ഞങ്ങൾക്ക് ഓറേ നല്ലോണം മിസ്സാവും. ഓർക്ക് ഞമ്മളോ മിസ് ആവും വിഷയമല്ല എന്നാ മിസ്സാവുമായിരിക്കും. ശരിയാക്കി ചെലിറ്റി ഞാൻ ശരിയാക്കി. ഗുൽമാലിന്നിലേക്ക് പിന്നെ കൊറച്ച് പിന്നെ ചോദിച്ചില്ല ഇങ്ങനെ ഗുൽമാലാക്കലുണ്ടാന്ന്. തല്ല് കൊള്ളിലുണ്ടോ? തല്ല് കിട്ടുന്നു ഗുൽമാലി ഞങ്ങൾ അത്ര കിട്ടീന്നോ തല്ല് കിട്ടുന്നു. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞങ്ങൾ ഫസ്റ്റ് ആൻസർ തന്നിട്ടേ. സ്ഥലവും ഏജും പിന്നെ അതന്നെ ഒരു പത്ത് ഇരുപതാണ്. പിന്നെ ഏജ് ചോദിച്ച ആൾക്ക് ഒന്നും കൂടി കറക്റ്റ് പറഞ്ഞുതരാം. യോർ ഏജ് എന്നല്ലെങ്കിൽ 19 വയസ്സ്, ഞങ്ങൾക്ക് ഇപ്പൊ 27 വയസ്സായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഡിഫറൻസ് എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ അറിഞ്ഞില്ല നിങ്ങൾക്ക്, 8 വയസ്സിന്റെ ഡിഫറൻസ് ഞങ്ങൾ തമ്മിൽ ഉണ്ട്.
This is the point, not the point. 8 years difference between she and me. Kathala and English. She and me, apple and my own. Nyanu, my dear. പലരും പറയാൻ മടിക്കുന്ന ചില കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ സമർപ്പിച്ചത്. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാസത്തെ ഡിഫറൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ എത്ര മക്കളാണ്? അതുപോലെ മിന്നാന്നൊരു വ്ലോഗ് ഇട്ടില്ലേ, സേഫ് ഗൾഫ് എന്ന് വരുന്നത്, അത് ആരാ? നിങ്ങളെ കസിൻ ആണോ? ഈ വ്ലോഗിൽ എന്നെ ഫസ്റ്റ് എന്നെ ചെല്ലുന്നു മോന്, അതിനുള്ള ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് നോക്കാത്ത ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഓക്കെ, സോറി. ബൈ ദ വേ, അത് എന്റെ അളമാന്റെ മോൻ, അളമാന്റെ അനിയത്തിയുടെ മോനാണ് സൈഫുദ്ദീൻ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവര് രണ്ടാളും സിസ്റ്റേഴ്സ് ആണോ? ആരെ നിങ്ങൾ ചോദിച്ചാലേ? അപ്പൊ കൊറേ ക്വസ്റ്റ്യൻ ഉണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. ഓള് ഫുള്ള് തപ്പ് എന്നുള്ളത് എടുത്ത് നോക്കുമ്പോ എല്ലാം കോമൺ ക്വസ്റ്റ്യൻ ആണ്. ഇടുന്നൊക്കെ ഗോൾഡ് ആണോ ചോദിക്കുന്നുണ്ട് കേസ്? ഇടുന്ന സേഫ്റ്റി പിന്നെ വെച്ചിട്ട് ഗോൾഡ് ഇടുന്നതല്ല, എന്തല്ലെങ്കിൽ അങ്ങനെ ഇടുന്നതിനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാല് കൊറേ ചെയിൻ ആകുമ്പോ എല്ലാം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ട് ഉണ്ടല്ലോ, അതിപ്പോ താഴേക്ക് 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 താഴേക്കിട്ട് വെച്ചെങ്കിൽ അത് കാണോ ഇനി ഷോ. അതിന് വേണ്ടിട്ട് ഇടുന്നത് അത് പുതിനാട്ടി ഓരോ എല്ലാവരും നോർമൽ ഇടുന്ന അത് ഞമ്മ ചെലപ്പോ മത്തക്കം അത് ചെലപ്പോ ചെയ്യുന്നുണ്ടല്ലോ, പട്ടി ഷോക്ക് വേണ്ടി ചെയ്യുന്നല്ല, എല്ലാം ഒന്നിച്ചിട്ട് ഇവിടെ ഇങ്ങനെ കൂടി നിക്കണ്ടല്ലോ, കുറച്ച് ഇഷ്ടപ്പ് ഇഷ്ടം പകര് വെക്കുന്ന അല്ലാതെ പട്ടി ഷോ അല്ല. പിന്നെ നമ്മൾ ഇടുന്നതെല്ലാം ഗോൾഡൻ ഗോൾഡൻ ഇടുന്നത്. നിങ്ങ ഇങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്തോ ചെല്ലുന്ന പോലെ ഞങ്ങൾക്ക് ഒരു ഫീൽ ആണ്, നിങ്ങക്ക് തോന്നില്ലേ എന്ന് ഞമ്മക്ക് അറിയില്ല. ഞങ്ങൾ ചെല്ലുന്നത് അങ്ങനത്തെ ആ കാര്യങ്ങൾ ഞങ്ങൾ ടോക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോ പിന്നെ ഞമ്മ എന്താക്കുന്ന ബെസ്റ്റ് കുക്ക്? അത് ഞമ്മക്ക് വേണം കിട്ടാലോ ബെസ്റ്റ് കുക്ക്. ഞാൻ ഫസ്റ്റ് ഇപ്പൊ പ്രൈസ് തീരുമ്പോ ഇതാക്കുന്നത് യോർ രണ്ടാൾ ഒരു യോർ ആയ പിന്നെ ഞങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കി തന്നിട്ടാ മാസം രണ്ടായി രണ്ട് മാസായി അതിന് ഞാൻ ചേർന്നിട്ട് അതന്നെ ചേർന്ന ചിത്തീന ഞാൻ ചെല്ലണ്ടേ. അപ്പൊ കുക്ക് ചെല്ലെങ്കിൽ എന്തറിയോ അലഹമ്മദില്ല മാഷാല്ല നല്ല ചായ ആക്കി തരുന്നു പുള്ളറ് കാത്തിട്ടാണ്. യോറെന്തോ മോഡിന്റെ ആളാണ് ചായ മോഡിന്റെ ചെറിയൊരു ഫാമിലി ഉണ്ടോ ഡിഗ്രി എടുത്തിട്ട് തോന്നുന്നു രണ്ടാളോ ചായ നല്ല സൂപ്പർ ചായ കിക്ക് കാലത്തല്ല പത്ത് മണിക്ക് കാലത്തെ ഇന്നലെ ഇന്ന് കൊറേ ലേറ്റ് അല്ല കാണിക്കുന്നത്. പിന്നെ കിച്ചണില് ഫുഡ് ഉണ്ടാക്കാന്ന് ഉമ്മ എടുത്തോളോ, ഉമ്മ ഇല്ലാങ്കിൽ ഓർ ഉണ്ടാക്കി തട്ടഞ്ഞ്. ആ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ തന്നെ ഫുഡല്ല മെയിൻ ആക്കുന്നത്, ചോറ് ഹെൽപ്പാക്കുന്ന ഫുഡ് അപ്പം ചോദിച്ചെല്ലാം ഹെൽപ്പാക്കുന്നത്. അതിപ്പൊ എങ്ങനെ അതില് ഓറന്നെ ഉണ്ടാക്കിട്ടാകുമ്പോന്നറിയുന്നു ഓറേ ഓർ ആരിയില് ബെസ്റ്റ് എന്ന് രണ്ടാളായിട്ട് നെഗറ്റീവ്സ് ഉണ്ടാക്കി തന്നെ മാഷാല്ല നല്ല ചേല നഗറ്റ്സ് പോലെ നഗറ്റ്സ് പോലെ നല്ല. പിന്നെ അതില് കുറച്ച് മയണീസ് ഉണ്ടായിട്ട് മയണീസ് ആക്കാൻ ദോശം പറയുന്ന ഭയങ്കര ലുക്കില്ലേ ആക്ഷേപിക്കുന്നല്ല നല്ല അപ്പൊ ആ ഫുഡിന്റെ കാര്യം പോലെ ഫുഡ് ഞങ്ങൾക്ക് പൈക്കാൻ തുടങ്ങുന്നു ഫുഡ് നെക്സ്റ്റ്. അപ്പൊ ജ്യൂസ് നല്ല ജ്യൂസ് ആക്കുന്നത് നല്ല സ്പെഷ്യൽ സ്പെഷ്യൽ ജ്യൂസ് എല്ലാം ജ്യൂസ് ആക്കുന്നു. ജ്യൂസ് അത് ജ്യൂസ് ആക്കുന്ന എല്ലാം പഠിച്ചിട്ട് ബരലില്ലാല മക്കളെ ഇപ്പൊ എല്ലാവരും. പിന്നൊന്നുണ്ട് പാരഗ്രാഫ് വിട്ട ആൾക്കാരെല്ലാം ഉണ്ട്. ഞങ്ങൾ അറിയോ ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി മറ്റേ യൂട്യൂബിൽ ഒരു ഇത് ഇട്ടില്ല അതിന് വന്ന അങ്ങനെ അറിയോ ഒന്ന് ഏജ് അതിലൊക്കെ എന്നെ കോമ ഏജ് ഡിഫറൻസ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ
പ്ലേസ് ബാബിന്റെ നാട് അവരെല്ലാം ഞങ്ങൾ പരിഗണിക്കുന്നത് അതില് കൂടുതൽ ക്വസ്റ്റ്യൻ ഞങ്ങൾ അപ്പോ അങ്ങനെ ഇല്ലല്ലേ ഇല്ലേ അല്ല സോറി കാക്കുമാറിൽ അല്ല യോനെ കുറച്ച് ബെൽത് എന്ത് ചെയ്തു ഞങ്ങൾക്കറിയാലോ അന്ന് ആടുന്ന എന്തോ ചേഞ്ച് ആയി ഞാൻ തോന്നുന്നു യോന് ബെൽത് ഇടത്തോളം തോന്നില്ല അത് പോലെ നിങ്ങൾ തന്നെ മനസ്സിൽ ഓർക്കാണെന്നുണ്ടാവും അപ്പൊ ഞാൻ കുറച്ച് നിങ്ങളോ കുറച്ച് കൂടുതലുണ്ട് നാലാളുടെ സോറി ഗൈസ് ബമ്പ് പറയത് പിന്നെ പ്രതീക്ഷിക്കുന്നു അതെല്ലാം വണ്ടിയിൽ അന്ന് ഇരിക്കൊണ്ട് വിപ്ല കിട്ടുമെന്ന് പ്രതീക്ഷ പ്രിയപ്പെട്ട മക്കൾ സോറി തിന്നി മാറി അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുത്തോ ഇത് മടക്കി തിന്നിരിക്ക് ബട്ട് അപ്പൊ അങ്ങനത്തെ കഥ പിന്നെ വ്ലോഗ് പറഞ്ഞല്ലോ ചെയ്യണല്ലോ ആ പിന്നെ ഇനിയിപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഡിസംബർ വ്ലോഗ് ക്വസ്റ്റ്യൻ എല്ലാം നിർത്തി ക്വസ്റ്റ്യൻ ആൻസർ ഏകദേശം കവർ ആക്കിനവ എല്ലാം കുറേ ലോ ചോദിച്ചാൽ ഞാൻ ആൻസർ കൊടുക്കുന്നില്ല ഒരു പകലുള്ള കവറാക്കിന് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് എന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്നെങ്ങനെ അറിയോ ദുബൈന്ന് ഓൺലൈനിലായിട്ടുള്ള ക്യൂ എൻ എ ക്വസ്റ്റ്യൻ ആണ് എന്നോ ഇടാനുള്ള പ്ലാനുള്ള അപ്പൊ പുതിയ പുതിയ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് വീണ്ടും ചോദിക്കാമോട് അപ്പൊ ഓൺലൈനിലായിട്ട് നമുക്ക് എങ്ങനെ ക്യു എൻ എ ക്വസ്റ്റ്യൻ ഇടാന്നുള്ള ഒരു പുതിയ ടൈപ്പ് ബ്ലോഗാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിലേക്കുള്ള ക്വസ്റ്റ്യൻ ഈ ചോദിക്കണം നിർബന്ധമായിട്ട് ചോദിക്കണം അപ്പൊ ആ ചോദിച്ചിട്ടാകുമ്പോ നമ്മ അതിനനുസരിച്ചിട്ട് നല്ലൊരു ബ്ലോഗുമായിട്ട് നെക്സ്റ്റ് ടൈം വരുന്നതാണ് അപ്പോ അല്ല പിന്നെ വേറെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട് പിന്നെ നിങ്ങക്ക് നിങ്ങന് പോവാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ചോദിച്ചിന് നമ്മ ഇപ്പോ ലാസ്റ്റ് ഇപ്പൊ വന്നിട്ട് ഇപ്പോ ഇത് നിക്കാനിട്ടല്ല നിക്കാന് മുമ്പ് ഞങ്ങൾ വേറെ പോയിന് ഇപ്പൊ മംഗലം കഴിഞ്ഞതിന് ശേഷം സോറി നിക്കായതിനു ശേഷം ഫംഗ്ഷന് മുന്നായിട്ട് ഞങ്ങൾ നിക്കാ കഴിഞ്ഞിട്ട് ഞങ്ങൾ വയനാട് വയനാട് എല്ലാം പോയിന് ഒരു വക കവറാക്കിട്ട് വന്നിന് റാണിപുരം എല്ലാം പോയിട്ട് വന്നിട്ട് പോകും അതിന് മംഗലം കഴിഞ്ഞിട്ടായിട്ട് ഞങ്ങൾ പോയത് ഒന്ന് ഇവിടെ എടാ അജ്മീർ ബോംബെ പിന്നെ ആഗ്ര അങ്ങനെ ഇങ്ങനെയല്ല പോയി പിന്നെ ലാസ്റ്റ് പോയ ഇറ്റാസി പോയിന് പിന്നെ മൂന്നാറ് പിന്നെ കോഴിക്കോട് പണ്ടുള്ള അങ്ങനെ അങ്ങനെ പോയിട്ട് വന്ന പിന്നെ അതില് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിന് എന്നി ഞാൻ എടുക്ക പോവാനാണ് ആഗ്രഹം എന്ന് വെച്ചെങ്കിൽ നമ്മ ലാസ്റ്റ് പോയിട്ട് നമ്മ കൊച്ചിയിൽ പോയിട്ടാവുമ്പോ ഞങ്ങൾക്ക് ആലപ്പുഴ പോകണമെന്നുണ്ടേ അപ്പൊ ആലപ്പുഴ പോവാന് ചില സാങ്കേതിക കാരണങ്ങളാ തകരാറുണ്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ല അപ്പൊ നെക്സ്റ്റ് നമ്മ വന്നിട്ടാവുമ്പോ എന്നെ ഒരു ആലപ്പുഴ ട്രിപ്പ് പോകണമെന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മക്ക് എവിടെ പോകണമെന്നുണ്ട് കാശ്മീർ പോണോ അതെല്ലാം ഫസ്റ്റ് പോണിട്ട് ഹണിമൂൺ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ടായ കാശ്മീർ അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ നോർത്ത് ഇന്ത്യക്ക് ഓൾറെഡി പോയിട്ടായി ഒരു സൈഡിൽ പോയിട്ടായി അപ്പൊ ഓൾറെഡി പിന്നെ നോർത്ത് ഇന്ത്യ പിന്നെ ആദ്യം പിന്നെ മുകളിലൊക്കെ തന്നെ കയറിയിട്ട് പോണ്ടെന്നുള്ള ലെവലിലാണ് ഞങ്ങൾ ഈ നമ്മളെ കേരളത്തിലെ പച്ചപ്പും ഹരിതാപകരവും
പരിതാപകരായിട്ട് വന്നത്. അപ്പൊ ആ ബെൽത്ത് പോയിട്ട് അടുത്ത് പോയിട്ട് വന്ന് പിന്നെ അതിന്റെ അടുക്ക ഞാൻ പോയിന് ഫാമിലി ആയിട്ട് ഊട്ടിക്ക് മൈസൂരിലൊക്കെ പോയിന് ഓള ഫാമിലി ആയിട്ട്. അപ്പൊ അങ്ങനെ എന്നിപ്പോ പ്ലാന് കാശ്മീരിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് ഔട്ട്സൈഡ് ഞമ്മക്ക് കൂടുതല് ഞങ്ങ എനി ഞമ്മക്ക് കുറച്ചും കൂടി താല്പര്യമുള്ളത് പുറത്ത് പോണെന്ന്. അതല്ലാത്ത വേറെ പോണെന്നാണ് അടുത്ത വരത്തിൽ ഞങ്ങളെ താല്പര്യം. ഓൾറെഡി അവർക്ക് പാസ്പോർട്ട് ഇതെല്ലാം അതിപ്പോ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ട്രിപ്പ് എടുക്കുന്നു ചോദിച്ചവർക്ക്, ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ചോദിച്ചവർക്ക് ഇനി പുറത്ത് കിടങ്ങു കൺട്രീസ് ഇത് അൾജീരിയ ആണ്, അസർബൈജാന്, എന്ത് സ്ഥലം അസർബൈജാൻ, അങ്ങനത്തെ അങ്ങനത്തെ സ്ഥലത്താ ജോർജിയ, അങ്ങനെ എന്തോ പോവാനാണ് ഞങ്ങൾക്ക് ഇപ്പൊ താല്പര്യം ഇൻഷാല്ലാ. അപ്പൊ അത് എന്തായാലും സാധിക്കും എന്ന് വിചാരിക്കുന്നു. ബൈ ദ വേ പിന്നെ ചോദിക്കുന്നുണ്ടാവും ഉംറക്ക് പോകുന്ന ചെല്ലാത്ത എന്തെന്ന് ചോദിക്കുന്നുണ്ടാവും. അത് ഞങ്ങൾ ഒരിക്കലും ഉംറക്ക് പോയിന് അപ്പൊ ഞമ്മക്ക് പറയാനുള്ള എന്തായാലും ഞങ്ങൾ ഈ ലൈക്കിന് ഷെയറിനൊന്നും ചെല്ലലില്ല. അപ്പൊ ഇന്നിപ്പോ നല്ല കുടുംബമാരായിട്ട് ഇരുന്നിട്ടുള്ള സ്ഥിതിക്ക് നിങ്ങ ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം, സബ്സ്ക്രൈബ് ആക്കണം, പിന്നെ കമന്റ് ചെയ്യണം, ബെല്ലൈക്കണം. അതൊന്നും ആവശ്യമില്ല തോന്നുന്നുണ്ട്. ഈ ബെല്ലൈക്കണ് വലിയ കാര്യമുള്ളതാ അല്ലുണ്ടല്ലോ അവർക്ക് നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് മറന്നു അതും കൂടി പിടിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. ഇൻട്രൊഡക്ഷൻ ഇല്ലാത്ത വീഡിയോസിന് നിങ്ങൾ എന്തോ ബാജാറാക്കിയിട്ടുണ്ടാവുക. അതെല്ലാം ചെല്ലുന്നുണ്ടെങ്കിൽ ഫിലിമിലത്തെ ഡയലോഗില് വെച്ചിട്ട് നമുക്ക് എഡിറ്റ് ആക്കാൻ കുറെ ടൈം എടുക്കുന്നത്, കുറെ കുറച്ച് ടൈം വരുന്നത് എഡിറ്റ് എല്ലാം എടുത്തിട്ട് അപ്പുറത്തി ഇപ്പുറത്താക്കിട്ട് വെക്കുമ്പോ തന്നെ ടൈം എടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ പിന്നെ മിന്നത്തെ വീഡിയോ എല്ലാം നമ്മൾ ചെല്ലിട്ടുണ്ടാവും. കുറച്ച് വീഡിയോ എഡിറ്റ് ആക്കാൻ ടൈം എടുക്കുന്നോണ്ട് മാത്രമാണ് നമ്മൾ സിമ്പിളാക്കിട്ട് വീഡിയോ എടുക്കുന്നത്. അതായത് നമ്മൾ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല നമുക്ക് നല്ല കുറച്ച് ഉഷാറാക്കാം. കുറെ കമന്റ് ഒരുത്തനാന്ന് ഇട്ടിട്ട് കാണില്ല എഡിറ്റിംഗ് ബോറ് സിമ്പിളായിട്ട് നമ്മൾ എന്ത് ലൈഫിലുള്ള അത് എടുത്തിട്ട് ഇടുന്ന. പിന്നെ വേറെ ആളെ നോക്കിയിട്ട് വീഡിയോ ചെയ്യണ്ടെന്നാണ് വിചാരിക്കുന്നത്, വേറെ ആൾ ചെയ്യുന്ന പോലെ വീഡിയോന്റെ എടുക്ക് കുറച്ച് ഓവർ ഡയലോഗ് എല്ലാം ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും കോമഡി ഇടുമ്പോൾ കുറച്ച് സ്റ്റക്കാക്കിയിട്ട് മറ്റേ ചിരിക്കുന്നിട്ട് അങ്ങനെ ഇടുമ്പോൾ വേറെ ടൈപ്പ് ആവും. ഇപ്പം നമ്മളെ വീഡിയോ റിയൽ ലൈഫിൽ എന്ത് നടക്കുന്ന നോർമൽ ഒരു ക്യാമറ വെച്ചിട്ട് അങ്ങനെ ചെല്ലുന്ന മാത്രം ഒന്ന് ഇരിക്കും. അങ്ങനെ ആക്കാന്ന് തന്നെ വിചാരിക്കുന്ന ക്ലാസ് ഇപ്പോൾ എന്തായാലും അതാണ് 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 ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് റിയലിസ്റ്റിക്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ നമ്മളല്ല അതല്ല അത് കൂടാതെ നമ്മളെ കുറച്ച് വീഡിയോസ് എല്ലാം വരാനുണ്ട് എന്ന് വെച്ചെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇപ്പൊ പോയ ബോംബെ ട്രിപ്പ് മാത്രം നമ്മൾ ലാസ്റ്റ് ബ്ലോഗ് ആയിട്ട് ചെയ്തേ. അതിന്റെ ശേഷം മൂന്നാർ അത് ഇത് ട്രിപ്പ് എല്ലാം കുറച്ച് ബാക്കിയുണ്ട്, അതിന്റെ വീഡിയോസും വരാനുണ്ട്. അപ്പൊ നിങ്ങൾ ചിലപ്പോ ദുബൈക്ക് പോയിട്ട് ആടെ ഫ്രീ ഉണ്ടാകുമ്പോ നമുക്ക് ബ്ലോഗ് ഇടാന്ന് ഇരിക്കുന്നത്. അപ്പൊ ഇൻഷാല്ലാ ഏകദേശം ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ പറഞ്ഞ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാല്ലാ നെക്സ്റ്റ് ബ്ലോഗുമായി വരുന്നവരേക്കും ഓക്കെ ബൈ ബൈ.